ഹലോ എല്ലാവർക്കും വണ്ടി ഷോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ലാസ്റ്റ് വീക്ക് ഞങ്ങൾ സിയാറ്റിൽ റോഡ് ട്രിപ്പിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു 2 ഡേയ്സ് ട്രിപ്പ് ആയിരുന്നു. അതിന്റെ സ്റ്റേ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത്. ഞങ്ങൾ എവിടെയാ സ്റ്റേ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രെയിലറിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രെയിലർ എന്ന് പറയുമ്പോൾ, അതായത് ഒരു വലിയ കാട്ടിന്റെ ഉള്ളിൽ ഒരൊറ്റ ട്രെയിലറേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് തൊട്ടടുത്തൊരു വീടും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വഞ്ചറസ് ആയിരുന്നു ആ ഒരു സ്റ്റേ എന്ന് പറയുന്നത്. കുറച്ചു കാലം ഈ ട്രെയിലറിലൊന്ന് സ്റ്റേ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം ട്രെയിലറിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഈ ട്രെയിലർ എങ്ങനെയുണ്ട്, അതിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് കാണാം. അപ്പൊ ഈ കാണുന്ന വഴിയിലൂടെ വന്നിട്ട് ഇവിടെയുള്ള ഈ ഒരു ഫോറസ്റ്റിലാണ് നമ്മുടെ ട്രെയിലർ ഉള്ളത്. ദാ ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിലർ. നമുക്ക് ഇതിന്റെ ഉള്ളിലൊന്ന് പോയിട്ട് നോക്കാം. കയറി പാട് തന്നെ ഷൂ ഒക്കെ അഴിച്ചു വെക്കാനായിട്ട് ഒരു റാക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് സോഫ കാണാം. ഇപ്പം വിന്റർ ടൈമൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു ബെഡ്ഷീറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം സോഫയിൽ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യും. പിന്നെ സോഫേൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ടേബിളും ചെയറൊക്കെ ഉള്ളത് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ആ നേരെ കാണുന്ന കവർ തൂക്കിയിട്ടേക്കുന്നത് വേസ്റ്റൊക്കെ വെക്കാനായിട്ടുള്ളതാട്ടോ. പിന്നെ ഈ കാണുന്നതാണ് കുക്കിംഗ് ഏരിയ എന്ന് പറയാം. ആ കാണുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ജഗ് ഉണ്ടല്ലോ, അത് അവർ നമുക്ക് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ സ്പൈസസ് ഒക്കെ കുറെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് അതൊക്കെ എത്രത്തോളം യൂസ് ആവും എന്നറിയില്ല. ഇനി നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കാം. നമ്മൾ ലാസ്റ്റ് ടൈം ട്രെയിലറിൽ കണ്ട മാതിരി തന്നെയാണ് ഫ്രിഡ്ജിന്റെ സൈസൊക്കെ. അതേമാതിരി തന്നെ ഫ്രീസറും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണപ്പം നമ്മുടെ അവൻ. അതായത് ഇത് ഇലക്ട്രിക് അവൻ അല്ല, ഗ്യാസ് സ്റ്റവിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ഞങ്ങൾ വന്ന ടൈമിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാന്നൊക്കെ. സാധാരണ നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെയുള്ള അറേഞ്ച്മെൻറ്സ് ഒക്കെ, ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിലായിട്ട് തന്നെ മൈക്രോവേവ് അവൻ, അതിൻ്റെ താഴത്തായിട്ട് നോർമൽ അവൻ. ഇനി നമുക്ക് കബോർഡിലൊക്കെ എന്താ ഉള്ളതെന്ന് നോക്കാം അല്ലേ. അതിലും ഈ ടിഷ്യൂ, പിന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള പ്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഡിഷ് വാഷർ, ഗ്ലാസ് അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ടി വി ഒക്കെ പ്ലേ ചെയ്യണമെങ്കിൽ പ്ലേ ചെയ്യാം. പക്ഷേ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിൽ, പ്രത്യേകിച്ച് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ട്രെയിലറിൽ ഇരുന്നിട്ട് നമ്മൾ കുക്കൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടി വി ഒന്നും കാണാനായിട്ട് തോന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വരികയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ശരിക്കും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു വിൻഡോസിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച നല്ല അടിപൊളിയാണ്. അത് എങ്ങനെയുണ്ടെന്നൊന്ന് കാണാം. പിന്നിപ്പോൾ നമ്മൾ ഈ ഒരു ട്രെയിലറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഇതിലൊരു 6 പേർക്കൊക്കെ സ്റ്റേ ചെയ്യാം. അതായത് 4 ബെഡ് അടങ്ങുന്ന ഒരു റൂമും പിന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഉള്ളത്. ഇനി നമുക്ക് ആ 4 ബെഡുള്ള ബെഡ്റൂം ഒന്ന് കാണാം. കണ്ടോ, ഈ രീതിയിലാണ് ബെഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ഥലവും ലാഭമാണ്, 4 പേർക്ക് കിടക്കുകയും ചെയ്യാം. ഈ ബെഡിൻ്റെ തൊട്ടടുത്ത് തന്നെ വിൻഡോ ഉണ്ട്, അതും നല്ല സൂപ്പറായിട്ട് ഇരിക്കും കേട്ടോ. ബെഡിലൊക്കെ കിടന്നുകൊണ്ട്, അതായത് വിൻഡോ സൈഡിൽ ഇങ്ങനെ കിടന്നുകൊണ്ടൊക്കെ ഇരിക്കാനായിട്ട് സൂപ്പറായിട്ട് ഉണ്ടാവും. നമ്മളിവിടെ ടെമ്പറേച്ചർ 71 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂം ഒന്ന് പോയിട്ട് കാണാം. ബാത്റൂമും എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്.
ലാസ്റ്റ് നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എങ്ങനെയുണ്ടെന്ന് കാണാം അല്ലേ. വാവ്, നല്ല അടിപൊളിയായിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂം. ഇതിൻ്റെ അതായത് ബെഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ടും എന്തെങ്കിലും വാട്ടർ ബോട്ടിലൊക്കെ വെക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ സൈഡിലുള്ള കബോർഡിൽ ഇപ്പം ഞങ്ങൾ കുറച്ച് ഡ്രസ്സും ബാഗും ഒക്കെ വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഹാങ്ങേഴ്സൊക്കെ അവർ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ ബെഡ്റൂമിലും ഒരു ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ഈ മാസ്റ്റർ ബെഡ്റൂം ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നൈറ്റായി. നൈറ്റിൽ ഇപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് ചിക്കൻ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പം അത് കുക്ക് ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഇപ്പം ഞങ്ങൾ. ചിക്കൻ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ തോർത്തത്. അപ്പം ശരി പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് നോക്കാൻ വിചാരിച്ചു പുറത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ. പക്ഷെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് എന്താ പറയുക, ചുറ്റി കാണാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. കാരണം ഭയങ്കര ഇരുട്ടാണ്, പിന്നെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. വല്ല മൃഗങ്ങളൊക്കെ വന്നാൽ ഭയങ്കര പ്രശ്നമില്ല. അപ്പം ശരിക്കും അഡ്വെഞ്ചറസ് ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റേ എന്ന് പറയുന്നത്. പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോവാണ്. റൂമൊക്കെ കണ്ടല്ലോ അല്ലേ എല്ലാരും. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ജീവ ഒരു ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. എവിടെ ജീവ? ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. മോർണിംഗ് എണീറ്റ വാടനെ കുറച്ച് ചൂടുവെള്ളൊക്കെ വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലെ നമുക്ക് ഈ ട്രെയിലറിന്റെ ചുറ്റുവട്ടമൊക്കെ എങ്ങനെയുണ്ടെന്നൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇതിന്റെ ചുറ്റുവട്ടമൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാം. പിന്നെ ഞങ്ങളിപ്പോ ഒരു വാക്കിംഗ് കൂടെ പോവാൻ പോവാണ് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ. അപ്പൊ അതും കൂടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ചെടികളൊക്കെ വെച്ചിട്ടും പിന്നെ ചെയറൊക്കെ ഇട്ട് ഒരു ക്യാമ്പ് ഫയറൊക്കെ അതിൻ്റെ നടുക്കൊക്കെ വെച്ചിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ട് നല്ല രസമായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോഴും നല്ല രസമായിട്ടുണ്ട്. പകലൊക്കെ ഇങ്ങനെ നടന്ന് കാണാനായിട്ടും പിന്നെ എൻജോയ് ചെയ്യാനായിട്ടും പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ കാണുന്ന വീടാണ്. മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാട്ടിൻ്റെ നടുക്കുള്ള ഒരേ ഒരു വീട്. ഈ വീടെന്ന് പറഞ്ഞത് നമ്മുടെ ട്രെയിലറിൻ്റെ ഓണറിൻ്റെ വീടാണ് കേട്ടോ. ഇനി നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വാക്കിംഗ് പോവാണ്. കുറേ നടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ശ്മശാനം കാണാം. ഇങ്ങനെ കുരിശും പിന്നെ അതിൻ്റെ മുന്നിൽ കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്.
നല്ലൊരു അതിഭീകരമായ കാടല്ലേ. ഞാൻ എപ്പോഴും രാജേഷിനോട് പറയാറുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് സ്റ്റേ ചെയ്യണം എന്നൊക്കെ. അപ്പൊ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ചാൻസ് കിട്ടിയത്. അപ്പൊ നമ്മൾ മുമ്പ് കണ്ട വീടാട്ടോ ഇത്, അതായത് ഓണറിന്റെ വീടെന്ന് പറഞ്ഞില്ലേ, ആ വീടാണ്. അവരുടെ വീട്ടിൽ തന്നെ അവർ ഈ താറാവിനെയൊക്കെ വളർത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഗ്രാമപ്രദേശത്തൊക്കെ, പക്ക ഗ്രാമപ്രദേശത്തൊക്കെ പോയാൽ എങ്ങനെ ഉണ്ടാവും, അതുമാതിരി ഉണ്ട്. ഓ, ഫയർ പിറ്റ് മാതിരി വെച്ചിട്ട്. ഓ ഓ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കോളൂ. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നിങ്ങൾക്ക് മിസ് ചെയ്യാതെ ഞങ്ങളുടെ വീഡിയോ കാണാം. അപ്പോൾ ബെല്ലൈക്കൺ അമർത്താൻ ആരും മറക്കരുത്. വീണ്ടും പുതിയൊരു പുതു പുത്തൻ വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.